Good afternoon and good evening to everyone who have joined, based on wherever you have joined from. ഓസ്ട്രേലിയയിലുള്ള സിറോ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റീകണക്ട് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നിട്ടുള്ളത് കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന ശ്രീ ജേക്കബ്നു സാറാണ്. ഈ പരിപാടി പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതിനും സാറിനെയും നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനുമായിട്ട് സഭയെ പ്രതിനിധീകരിച്ച് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാം. കേരള പോലീസിന്റെ മുൻ പോലീസ് മേധാവിയും DGP മലങ്കര സഭയുടെ അഭിമാന പുത്രൻ, ആദരണീയനായ, സ്നേഹബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ്നു സാർ, ഈ റീകണക്ടിന്റെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ജേക്കബ്നു സാർ ഈ ഒരു സന്ധ്യയില് ഈ ഒരു സമയത്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ലൂമൻ ജെൻസിയം എന്ന സഭയെ സംബന്ധിക്കുന്ന ഒരു പ്രാമാണിക രേഖയാണ് ലൂമൻ ജെൻസിയം. അതിനകത്ത് ലേറ്റിയെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: ദ ലേറ്റി ആർ നോട്ട് മിയർലി പാസീവ് റെസിപ്പിയൻസ് ഓഫ് ദ ചേർച്ച് ടീച്ചിങ്സ് ബട്ട് ദേ ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ഇറ്റ്സ് മിഷൻ. മലങ്കര കത്തോലിക്കാ സഭയുടെ കഴിഞ്ഞകാല ശുശ്രൂഷകളെ നോക്കിക്കാണുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ തന്റെ പ്രവർത്തനം കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നല്ലൊരു അൽമായ നേതാവാണ് ജേക്കബ്നു സാർ എന്ന് പറയുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിന്റെ ക്രമസമാധാന പരിപാലനത്തിലും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ സുത്യർഹമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച DGP എന്ന് അറിയപ്പെടാൻ മാത്രം നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം അതിരൂപത അംഗമായിരിക്കുന്ന ജേക്കബ്നു സാറ്, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ കാതോലിക്ക ബാവയുടെ അഡ്വൈസറി ബോർഡിലൊക്കെ മെമ്പറായി പ്രവർത്തിക്കുന്നു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രിൻസിപ്പൽ അഡ്വൈസർ ടു പുഷ്പഗിരി സൊസൈറ്റി ആയിട്ട് ഈ ഒരു കാലയളവിൽ വളരെ മനോഹരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. തിരുവല്ലയിലെ എൻ്റെ ഒരു ബാച്ച്മേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞൊരു കാര്യം, പുഷ്പഗിരിയില് ജേക്കബ്നു സാറിന്റെ പാദസ്പർശമേറ്റ നിമിഷം മുതൽ പുഷ്പഗിരിയുടെ മുഖഛായ മാറി. ഒരുപാട് ഒരു ഉണർവ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിന് സംഭവിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി സാറിനെ ഓസ്ട്രേലിയയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ പേരിൽ ഞാൻ ഈ ഒരു റീകണക്ട് പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ ലിങ്കൊക്കെ എല്ലാവർക്കും എത്തിച്ചു നൽകിയതെങ്കിലും ഏകദേശം ഇപ്പോൾ 40 പേര് ഈ ഒരു റീകണക്ടിന്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ജേക്കബ്നു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടിൽ വെച്ച എന്നെ യോഗത്തിലേക്ക് ഇവിടെ വന്ന് ക്ഷണിച്ച, ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ തന്നെ മെഡിക്കൽ ഡയറക്ടറുടെ സഹോദരനായ ശ്രീ നിബു വർഗീസ്, ഇന്നിവിടെ നിങ്ങളിൽ ബാക്കി ആരെയെങ്കിലും എനിക്ക് നേരിട്ട് പരിചയമുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സമയത്ത് നിങ്ങളുടെയൊക്കെ സന്ധ്യയാണ്, വൈകുന്നേരം 8 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഉച്ച കഴിഞ്ഞ് 2:30 ഞാൻ ഊണ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മറ്റാരെയും എനിക്ക് പരിചയമില്ല. ഏതായാലും ഈ സമയത്ത് ഈ ഒരു ഇന്റർനെറ്റ് വഴിയുള്ള ഈ കൂട്ടായ്മയിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട
സഭാ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട കുട്ടിക്കാട്ടച്ചൻ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ എനിക്കിന്ന് പ്രസംഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വിഷയം കത്തോലിക്ക സഭയിൽ അൽമായരുടെ പങ്ക്, ക്രിസ്ത്യൻ വിറ്റ്നസ്, ക്രൈസ്തവ സാക്ഷ്യം അൽമായർ എങ്ങനെ നിർവഹിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ആമുഖമായി തന്നെ അച്ഛൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ആത്മായ ശക്തീകരണം എന്നുള്ളത് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായിട്ട് സഭ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. ആദിമ സഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദിമ സഭയുടെ ശക്തി തന്നെ ആത്മായരായിരുന്നു. ഏതാണ്ട് 100-300 വർഷക്കാലത്തോളം കൊടിയ പീഡനങ്ങൾ സഭ പല സാഹചര്യങ്ങളിൽ അനുഭവിക്കുകയുണ്ടായി. ആ 300 വർഷവും സഭ വളരുകയും പ്രചരിക്കുകയും ശക്തി പ്രാപിക്കുകയും ഒക്കെ ചെയ്തത് വലിയ ഒരു ആത്മായ സമൂഹത്തിൻ്റെ ത്യാഗപൂർണമായിട്ടുള്ള സമർപ്പണം കൊണ്ടാണ് എന്ന് ചരിത്രത്തിലൂടെ നാം തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് വളരെയധികം സാങ്കത്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ദൈവശാസ്ത്രപരമായ പരിജ്ഞാനമോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വളരെ വലിയ അറിവോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സഭയിൽ ജീവിക്കുന്ന, സഭാ വിശ്വാസത്തിൽ ജീവിക്കുന്ന, സഭയോട് സഹകരിക്കുന്ന ഒരു അൽമായൻ എന്നുള്ള നിലയിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ആധ്യാത്മിക ഔന്നിത്യമോ ഏതെങ്കിലും സഭാപരമായിട്ടുള്ള പ്രത്യേക കഴിവോ എനിക്കില്ല എന്നുള്ള കാര്യം തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ചില ചിന്തകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ളത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ കൂടി വന്നത് തന്നെ വളരെ നല്ല ഒരു സംഗതിയാണ്. ഈ പരിപാടിക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് റീകണക്ട്. എന്തുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ പേര് കൊടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് കണക്ഷൻ തന്നെയാണ്. റീകണക്ട് മാത്രമല്ല, നിങ്ങളിലെല്ലാം നേരത്തെ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അറ്റുപോയി എന്നുള്ളതാണോ അർത്ഥമാക്കുന്നത്? അതോ നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് പോയി ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ഓരോരോ വ്യക്തികളായി മാറി മാറി താമസിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വിട്ടകന്ന ബന്ധങ്ങളെ ഒന്നുകൂടി ഒരു 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 എന്താ ഒരു മാലയിൽ കോർത്തിണക്കാനുള്ള അച്ഛൻ്റെയും ബാക്കി സഭാ നിങ്ങളുടെ വിശ്വാസ സമൂഹത്തിൻ്റെയും ഒരു എഫർട്ടാണോ? നിങ്ങൾ തന്നെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം ജീവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനാണോ, പരസ്പരം പരിചയപ്പെടുന്നതിനാണോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മകൻ തന്നെ ജോലി ചെയ്യുന്നത് ന്യൂസിലൻഡിലാണ്. അതുകൊണ്ട് ഞാനും മെൽബൺ വഴി പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് കടന്നു പോയിട്ടുണ്ട്. എത്രമാത്രം ഐസൊലേറ്റഡ് ആയിട്ടാണ് ആളുകളൊക്കെ ജീവിക്കുന്നതെന്ന് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാണ്. അപ്പോൾ അങ്ങനെ പലപ്പോഴും 100, 200, 400, 500, 600 കിലോമീറ്ററുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അകലെ താമസിക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും തന്നെ. അപ്പോൾ ഈ റീകണക്റ്റിലൂടെ ഇങ്ങനെ ഒത്തുകൂടി ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ പൊതു സ്വത്തായ, നിങ്ങളുടെ പൊതു പാരമ്പര്യമായ, പൊതു അവകാശമായ സഭാപരമായ കാര്യങ്ങളിലെ അല്പം ചിന്ത പരസ്പരം പങ്കുവയ്ക്കുന്നത് വളരെ ആശാസ്യവും മനോഹരവുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അച്ഛനെയും ബാക്കി എല്ലാവരെയും, ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒന്നാമത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാം ക്രൈസ്തവരാണെങ്കിൽ നാം ക്രൈസ്തവരായിട്ട് തന്നെ ജീവിക്കുന്നവരായിരിക്കും. നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മൾ പ്രകടമാക്കേണ്ടത്
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മൊത്തം. എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, നമ്മൾ നടത്തുന്ന ഇടപെടലുകളിൽ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ പങ്കെടുക്കുമ്പോഴും ഒക്കെ, അപ്പോഴെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവ ജീവിതം നയിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ പങ്കെടുക്കുന്നു, ജോലിയിൽ ഭാഗഭാഗമാകുന്നു, അപ്പോഴെല്ലാം തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ, ഞാൻ ഇപ്പം ഞാൻ പുഷ്പഗിരിയിലെ എൻ്റെ ഓഫീസിലാണ്, ഞാനിവിടെയും എന്ത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലികളിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവനാണോ അല്ലയോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല. അപ്പോൾ ഞാനൊരു ജോലിയാണ്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാവുമ്പോൾ എൻ്റെ മുമ്പാകെ നിരവധി പ്രശ്നങ്ങൾ, മറ്റുള്ളവർ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നിയമപരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കും. പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ തന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ എനിക്കത് എന്നെക്കുറിച്ച് വേറൊരാളിതിനെക്കുറിച്ച് കേട്ടാൽ ഈ കാര്യം അവൻ ചെയ്തല്ലോ എന്ന് മോശമായിട്ട് പറയാനിടയാകുമോ എന്നുള്ള ഒരു ഒരു ഭയം എനിക്കെന്നും ഉണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ചെയ്താൽ, കാരണം തെറ്റ് ചെയ്യാനുള്ള ധാരാളം പ്രലോഭനങ്ങളുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. തെറ്റായിട്ടുള്ള തീരുമാനമെടുക്കാം, ആളുകളെ ദ്രോഹിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ സത്യസന്ധമായി നിയമപരമായി ഈ ജോലി ചെയ്യേണ്ടത് എൻ്റെ ജോലിയുടെ ഭാഗം മാത്രമല്ല, എൻ്റെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈ ക്രിസ്ത്യൻ ഡ്യൂട്ടി ടു ഡു മൈ ജോബ് ഫെയർലി ആൻഡ് കറക്റ്റ്ലി ആൻഡ് വെൽ. ദിസ് ഇസ് ട്രൂ ഓഫ് എവ്രിബഡി. നമ്മളൊരു ഡോക്ടറാകാം, നമ്മളൊരു നേഴ്സാകാം, നമ്മളൊരു അക്കൗണ്ടൻ്റ് ആകാം, നമ്മളൊരു ടൂറിസം ഓപ്പറേറ്റർ ആകാം, നമ്മളൊരു ടാക്സി ഡ്രൈവർ ആകാം, എന്താണ് നമ്മുടെ ജോലി ഏതാണെന്നുള്ളൊരു പ്രശ്നമല്ല. ജോലി വലുതെന്ന് ആളുകൾ കരുതുന്നതാകാം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ ജോലിയും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജോലിയാണ്. എവരി കോളിംഗ് ഈസ് എ കോളിംഗ് ഈസ് എ വൊക്കേഷൻ ഗിവൺ ടു യു ബൈ ഗോഡ്. അങ്ങനെ നമ്മുടെ ജോലിയെ കാണാനും, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മുഴുവൻ അങ്ങനെ വലിയ ഒരു നിലവാരം, മറ്റുള്ളവർ ഇയാൾ നല്ലതുപോലെ ഈ ജോലി ചെയ്യുന്നു, ആ ജോലി ഇയാൾ ക്രിസ്ത്യാനിയാണ്, ആ ക്രൈസ്തവ മൂല്യങ്ങൾ നമ്മളുടെ സാധാരണ ജോലികളിൽ നമ്മൾ ഉറപ്പു വരുത്തുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് വലിയൊരു കഴിവാണ്. ഇവൻ ക്രൈസ്തവനാണ്, ഇവനാണ് ഈ സ്ഥലത്തെ ഏറ്റവും വലിയ കറപ്റ്റ് ആയിട്ടുള്ള ആള്, ഇവൻ ക്രൈസ്തവനാണ്, ഏത് അക്രമവും ഇവൻ കാണിക്കും, പണം കണ്ടാൽ പിന്നെ ഇവൻ്റെ യാതൊരു ക്രൈസ്തവത്വവും ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് ആളുകൾ പറയാനിടയായാൽ അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമേ അല്ല. നമ്മുടെ ജോലി മറ്റുള്ളവരിൽ ബഹുമാനം ഉണ്ടാക്കത്തക്ക വിധം, മറ്റുള്ളവർ നാം ചെയ്യുന്ന ജോലിയുടെ നന്മ അനുഭവിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നിരവധി എക്സാമ്പിളുണ്ട്. ഞാനൊരു നമ്മുടെ ക്രൈസ്തവ സമൂഹം, ഇപ്പൊ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹം വളരെ ചെറിയ ചെറിയ ഒരു ന്യൂനപക്ഷമാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2% താഴെ മാത്രമേ, രണ്ടേകാൽ ശതമാനം മാത്രമേ ക്രൈസ്തവർ ഇപ്പോഴുള്ളൂ. പക്ഷേ ഈ ക്രൈസ്തവരെ സംബന്ധിക്കുന്നുള്ള പൊതുസമ്മതിയുടെ ആ ഒരു ഒരു നമ്മുടെ സാക്ഷ്യത്തിൻ്റെ വലിയ ഒരു സമ്മതി പൊതുജന മധ്യത്തിൽ നമുക്കുള്ളത്, നമ്മളെന്താ നമ്മളാരെങ്കിലും ചെയ്ത ഗുണം കൊണ്ടല്ല, നമുക്ക് മുമ്പുണ്ടായിരുന്നവർ ചെയ്ത ഗുണം കൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആശുപത്രിയിൽ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ നേഴ്സിംഗ് മേഖല, ഈ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി കേരളത്തിൽ ഉണ്ടായത് തന്നെ ക്രൈസ്തവ സഭയുടെ ഒരു വലിയ സംഭാവനയാണ്. കേരള സമൂഹത്തിന് ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. അതിന് കാരണം
ഈ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിന്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഇവിടെ നിലനിന്നിരുന്ന ജാതി സംബന്ധമായിട്ടുള്ള ദുഷിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ വന്നിരുന്ന വർണ്ണത്തിന്റെയും തീണ്ടിക്കൂടായ്മ, കണ്ടുകൂടായ്മ, ഒരുമിച്ചിരുന്നു കൂടായ്മ എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കുഴപ്പത്തിലുണ്ടായിരുന്നു. ആരും കൂടിയിരിക്കുകയല്ല. അപ്പോഴാണ് ഒരു ആശുപത്രി കിടക്കുന്ന ഒരു രോഗിയെ ആർക്ക് ശുശ്രൂഷിക്കാം. അപ്പൊ തിരുവനന്തപുരത്ത് മിഷണറിമാരെയൊക്കെ വിളിച്ച് ശ്രീമൂലം മഹാരാജാവ് 18-19 നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് തന്നെ ഒരു ആശുപത്രി തുടങ്ങി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ആശുപത്രിയിൽ ഡോക്ടർമാരെയൊക്കെ കിട്ടി, വിദേശത്തു നിന്ന് ഡോക്ടർമാരെയൊക്കെ കിട്ടി, പക്ഷെ നേഴ്സായിട്ട് ആരെയും കിട്ടുന്നില്ല. അപ്പോൾ മഹാരാജാവ്, അന്നത്തെ മഹാരാജാവ് ശ്രീമൂലം മഹാരാജാവ് കൊല്ലം മെത്രാനായിരുന്ന ബെൻസിഗർ മെത്രാപൊലീത്തായെ വിളിച്ച് ഈ ബെൻസിഗർ മെത്രാപൊലീത്തയുടെ അടുത്താണ് മാർവാനിയസ് തിരുമേനി, ദേവദാസൻ മാർവാനിയസ് തിരുമേനി 1930-ൽ കത്തോലിക്ക സഭയിൽ ചേർന്ന് നമ്മുടെ സിറോ മലങ്കര സഭ സ്ഥാപിക്കാനിടയായത്. അതേ തിരുമേനിയുടെ കാര്യം തന്നെ ആ തിരുമേനി മഹാരാജാവിനോട് പറഞ്ഞു ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞ് തിരുമേനി ഒരു യൂറോപ്യനായിരുന്നു. യൂറോപ്പിൽ നിന്ന്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ ഇവിടെ വിളിച്ചു വരുത്തി മഹാരാജാവ് ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ നടുക്ക് അവർക്കായിട്ടൊരു ചെറിയ കോൺവെന്റ് പോലൊരു സ്ഥലം സ്ഥാപിച്ച് അവരെ ആ കോൺവെന്റിൽ താമസിച്ചിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നേഴ്സിംഗ്, മലയാളികളെ നേഴ്സിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ ഇടയായത്. ഇപ്പൊ ഇത്ര ഞാൻ പറയുന്നത് ഇതൊരു വലിയ വിറ്റ്നസ് അല്ലേ? ഒരു 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 ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഒരു സമൂഹത്തിൽ ഒരു ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കപ്പെടുന്നതിന്റെ വലിയ വലിയ ഒരു ദൃഷ്ടാന്തമാണിത്. ഇന്ന് ഇന്ന് നമ്മൾ ആ ജോലിയെ കാണുന്നത് ഒരു ജീവോപാധന, നമ്മുടെ നമ്മുടെ പലർക്കും ജീവിക്കാനുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മേഖലയായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ആരംഭഘട്ടത്തിൽ ഇത് ഈ ജോലിക്ക് ആരും തയ്യാറായി വരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മേഖലയിലേക്ക് കടന്നു ചെന്ന് എല്ലാ പ്രൊജക്ഷൻസിനെയും അതിജീവിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസവും മറ്റുള്ളവർക്ക് സംരക്ഷണവും മറ്റുള്ളവർക്ക് രോഗമുക്തിയും അവർക്ക് വേണ്ട ശുശ്രൂഷയും ഒക്കെ നൽകാൻ വേണ്ടി നമ്മുടെ ഇടയിലുള്ള ധാരാളം വ്യക്തികൾ ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാലമൊന്നുമല്ല, ഇപ്പോഴത്തേക്കാൾ 125 കൊല്ലം മുമ്പുള്ള, നമ്മളെക്കാൾ 4-5 തലമുറകൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ അവരന്ന് ഞങ്ങളിത് ചെയ്യുന്നത് പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കാം, ആളുകൾ അതിനെ കുറിച്ച് എതിർത്തേക്കാം, പല പല കാരണങ്ങളാൽ എതിർത്തേക്കാം. അതിൻ്റെ ഇടയ്ക്ക് അന്ന് അവിടെ സ്ഥാപിച്ചു തുടങ്ങി ആ പ്രസ്ഥാനം. അതിനുശേഷം 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ തന്നെ ഒരു നേഴ്സിംഗ് കോളേജൊക്കെ സ്ഥാപിച്ച്. അങ്ങനെ ഒരു ഒരു വലിയ കർമ്മ മേഖല തന്നെ വളർത്തിയെടുക്കുവാന് നമുക്ക് ക്രൈസ്തവരുടെ ഒരു ഇന്റർവെൻഷൻ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സാധിച്ചു. ഇതൊരു വലിയ വലിയ ക്രിസ്ത്യൻ വിറ്റ്നസ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പലരും, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ, നമ്മുടെ ഭാഷയുടെ മേഖലയിലാണെങ്കിൽ, എല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ കാണാം. മലയാളത്തിന് ആദ്യമായിട്ടൊരു ഡിക്ഷണറി ഉണ്ടാക്കിയത് ഒരു മിഷണറിയാണ്. ഇവിടെ സ്കൂളുകൾ ആദ്യമായിട്ട് സ്ഥാപിച്ചത് സംസ്കൃതം ആളുകളെയൊക്കെ, ഹരിജനങ്ങളെയൊക്കെ സംസ്കൃതം പഠിപ്പിക്കാൻ തുടങ്ങിയത് പരിശുദ്ധ ചാവറയച്ചനാണ്. ഇങ്ങനെ എല്ലാ മേഖലകളും ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ വേദനകളും പ്രയാസങ്ങളും ഏത് രീതിയിലുള്ളതാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടുകളും ഏത് വെല്ലുവിളികളും ഉള്ളതാണെങ്കിലും, ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം നൽകുന്നവരാണ് നമ്മൾ എന്ന ഒരു ഖ്യാതി, നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രശസ്തിയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ വിശ്വാസ്യത നമ്മൾ ചെയ്യുന്ന ജോലികളിലും ആ ജോലികളിലൂടെ നമ്മൾ ഇടപെടുന്ന വ്യക്തികളിലും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും, സാധിക്കണം. അത് ആ അങ്ങനെ സാധിക്കുന്നതാണ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ അൽമായർ എന്നുള്ള നിലയിൽ, സിറോ മലങ്കര സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ നിലയിൽ, നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനം ഒന്നും ആവശ്യമില്ല. നമ്മൾ തിരിച്ചറിയണം, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി,
വലിയ ഗുണനിലവാരത്തിന് വേണ്ടി അപ്ഹോൾഡ് എക്സലന്റ് ക്വാളിറ്റി ടു അപ്ഹോൾഡ് എക്സലന്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ എൻഷുറിംഗ് ജസ്റ്റിസ് ഫോർ ഫോർ ബീങ് ഫെയർ വി ആർ ബിഹൈൻഡ് നൺ. ഇത് നമ്മളെ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ ചൂണ്ടിപ്പറയും, കണ്ടില്ലേ അയാളെ നോക്കൂ, അയാൾ ക്രൈസ്തവനാണ്, അയാൾ നല്ലവനാണ്, അയാൾ 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 അയാളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന മറ്റുള്ളവരോട് അനുവർത്തിക്കുന്ന ആ രീതി തന്നെ നിങ്ങൾ നോക്കുക. ഇതാണ് നമുക്ക് നമുക്ക് ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് ഒരു ലേറ്റ് ആത്മായ എന്നുള്ള നിലയിൽ നമുക്ക് പുലർത്താവുന്ന വലിയ ഒരു ഒരു വലിയൊരു സാക്ഷി. രണ്ടാമത്തെ രസംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി നമ്മുടെ പല പല ജോലി തിരക്കുകൾ കൊണ്ടും നമ്മുടെ പല പല ബാധ്യതകൾ കൊണ്ടും പലപ്പോഴും നമ്മൾ നമ്മുടെ സഭയുടെ പ്രവർത്തനമായിട്ട് ഐക്യപ്പെടുന്നതിനും യോജിക്കുന്നതിനുമൊക്കെ നമുക്ക് ഭയങ്കര ഒരു മടി പലപ്പോഴും ഉണ്ടാകാം. കാരണം നമ്മളൊക്കെ വളരെ തിരക്കുള്ള ജോലികൾ ചെയ്യുന്നവർ, നമുക്ക് തിരക്ക് ഒട്ടും കുറവല്ല, പലതരം ബാധ്യതകളും. അപ്പൊ ഈ ഈ സമയം ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ, സഭയ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കേണ്ട കാര്യം സമയം ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള സംശയം നമുക്ക് ധാരാളമായിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ക്രൈസ്തവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വ്യക്തികൾ മാത്രമല്ല, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം, പേഴ്സണൽ ഫെയ്ത്ത്, നമ്മുടെ പേഴ്സണൽ പ്രത്യാശ, നമ്മുടെ വ്യക്തിപരമായ ക്രൈസ്തവ സ്നേഹം, ഇതെല്ലാം വേണം. പക്ഷെ അതേ സമയത്ത് ക്രൈസ്തവ സഭയുടെ ഒരു 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 ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു സംഗതി, അതൊരു കൂട്ടായ്മയാണ്. ഒരു ഒരു ക്രൈസ്തവ വിശ്വാസി ഒരു കൂട്ടായ്മയുടെ ഭാഗം. ഒന്നാം നൂറ്റാണ്ടിൽ ജെറുസലേമിലാണ് സഭ എന്നുള്ള വാക്ക് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച് അവിടെയാണ് സഭ. അതിനുശേഷം ക്രൈസ്തവർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ അന്ത്യോക്യയിൽ വെച്ചാണ്. അന്ത്യോക്യയിൽ യഹൂദന്മാരല്ലാത്ത മറ്റാളുകളും യഹൂദന്മാരല്ലാത്ത ആളുകളും ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്കും അപ്പോസ്തലന്മാരുടെ കൂടെ ചേർന്ന് ക്രൈസ്തവ വിശ്വാസികളായിട്ട് മാറിയപ്പോഴാണ് അവർ നമ്മളെ ക്രൈസ്തവർ എന്നുള്ള അപര നാമധേയം കൊണ്ട് വിളിച്ചു തുടങ്ങി. അന്ന് മുതല് ക്രൈസ്തവ സഭകൾ എന്നും ഒരു കൂട്ടായ്മ. അപ്പൊ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് സഭയാണ്. അപ്പൊ ഈ സഭയുമായിട്ട് നമ്മളെപ്പോഴും വളരെ നല്ല ബന്ധം പുലർത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ ലോകത്തിൽ മുഴുവൻ, കേരളത്തിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിലും ഇതെല്ലാം ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ പറയുന്നത് നമുക്ക് ഈ സഭയൊന്നും വേണ്ട, ഏയ് സഭയുടെ ഒന്നും ഒരു കാര്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, ഒറ്റയ്ക്ക് നമുക്ക് ബൈബിള് വായിക്കാം, ബൈബിളിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് ഈ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തു തീർത്താൽ അത്രയൊക്കെ മതി, നമ്മുടെ ജീവിതത്തിന് അത്രയൊക്കെ മതി, അത്രയൊക്കെ വിശ്വാസം മതി, അത്രയൊക്കെ ആധ്യാത്മികം മതി. ആധ്യാത്മികയെല്ലാം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഇതേ വ്യക്തിപരമായി നിർവചിച്ചോളാം, ഇതിനൊരു കൂട്ടായ്മയുടെ ആവശ്യമില്ല എന്ന് എന്ന് ധാരാളം ആളുകൾ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. വളരെ ആളുകളും ഇത് പ്രസംഗിക്കാറ് വരെയാണ്, ഇങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ സഭ എന്നൊക്കെ പറയുന്ന വലിയ വ്യാവേലിയാണ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്, ഇത് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സമീപനം വളരെ വളരെ തെറ്റാണ്. പലരും പറയുന്നത് ഇത് ബൈബിൾ ബൈബിൾ നമ്മൾ അങ്ങോട്ട് വായിച്ചാൽ മതി. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, നാം ഈ ബൈബിൾ എന്ന് പറയുന്ന ബൈബിൾ തന്നെ ഒരു പുസ്തകമല്ലല്ലോ, നിരവധി പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. ആ ആ പുസ്തകം നമുക്ക് തന്നാരാ? യേശുക്രിസ്തു അങ്ങനെ ഒരു പുസ്തകം എഴുതിയായിട്ട് നമുക്ക് അറിഞ്ഞു. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം തന്നെ നമുക്ക് തന്നത് ഏതാണ്ട് 300 കൊല്ലക്കാലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രാക്ടീസിന് ശേഷം സഭയായി, സഭാപിതാക്കന്മാരായി, ആ സഭാപിതാക്കന്മാരായി വിവിധ സിന്നഹ ദിവസങ്ങളിൽ ഒത്തുചേർന്ന് പല ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടി കൂട്ടിച്ചേർത്ത ഒരു പുസ്തക സഞ്ചയമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ബൈബിൾ എന്ന് പറയുന്ന ആ പുസ്തകം, ഞാനൊരു ഒരു ഒരു പുസ്തകം എന്നുള്ള നിലയിൽ തന്നെ ആ ബൈബിൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു സഭയുടെ തീരുമാനപ്രകാരം, സഭയാണ് ഈ ബൈബിൾ ഇതാണ് എന്ന് 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 നമുക്ക് പറയുന്നത്. അപ്പം എനിക്ക് ബൈബിൾ മാത്രം മതി, സഭ വേണ്ട എന്ന് പറയുന്നതിൽ വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം സഭയാണ്
ഈ ബൈബിളിനെ ബൈബിളിന്റെ സ്റ്റാറ്റസ് കൊടുത്ത് നമുക്ക് വെച്ചിരിക്കുന്നത്. വിശ്വാസികൾ എവിടെയാണെങ്കിലും ഇപ്പൊ വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്യയിലെ വിശുദ്ധനായിരുന്ന സെയിന്റ് ഇഗ്നേഷ്യസ് തന്നെ പറയുന്നത് വേർ ദേർ ഇസ് എ ബിഷപ്പ് ദേർ ഇസ് എ ചർച്ച് എന്നാണ്. ബിഷപ്പ് എവിടെയുണ്ടോ അവിടെയാണ് സഭ. കാരണം ഇത് ഒരു ഒരു അപ്പോസ്തോലിക് ട്രഡിഷൻ. ആദ്യ നൂറ്റാണ്ടുകളിൽ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സഭ നിലനിന്നതും സഭ തുടർന്നതും സഭ വ്യാപിച്ചതും എല്ലാം തന്നെ ഒരു കൂട്ടായ്മയായിട്ട്, ആ കൂട്ടായ്മയുടെ തലവനായിട്ട് എപ്പോഴും ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. വിശുദ്ധ പത്രോസ് പൗലോസിന്റെ ലേഖനങ്ങളിലായിക്കൊള്ളട്ടെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിലായിക്കൊള്ളട്ടെ, അപ്പോസ്തലന്മാരുടെയും മറ്റുമുള്ള ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനവും അവരുടെ കൂട്ടായ്മയും നമുക്ക് എപ്പോഴും കാണാം. എല്ലായിടത്തും ഓരോ സ്ഥലത്തെ സഭയാണ് ഈ പൗലോസിയ കൊരിന്ത്യർക്ക് എഴുതുന്നത്. ഇനി മെൽബണിൽ ആളുണ്ടായിരുന്നെങ്കിൽ മെൽബണിലേക്ക് ആയിരുന്നെങ്കിൽ സഭ എഴുതുന്നത്. അപ്പൊ അങ്ങനെ വിവിധ തരം കൂട്ടായ്മകൾ അഡ്രസ് ചെയ്തിട്ടാണ് ശരി. അപ്പൊ ഈ സഭ കൂട്ടായ്മ എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ, വിശ്വാസികളായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സഭാ കൂട്ടായ്മയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ക്രിസ്ത്യൻ വിറ്റ്നസിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഭാഗം. എവിടെ എവിടെ എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒത്തുകൂടിയാൽ അവരുടെ ഇടയിൽ ഞാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുന്നത് മാത്രമല്ല, ഒറ്റയ്ക്കിരുന്നാലും ശരി തന്നെ, പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടി പരസ്പരം പങ്കുവെച്ച് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിനെ ബലപ്പെടുത്തി സ്ഥിരപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും നമ്മുടെ ഒരു ക്രിസ്ത്യൻ വിറ്റ്നസിങ്ങിൻ്റെ വളരെ വലിയ ഭാഗമാണ്. അതുപോലെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എവിടെയാണെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് എവിടെയാണെങ്കിലും സിറോ മലങ്കര സഭാംഗങ്ങളായിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മുടെ സഭയെക്കുറിച്ചും കേരള സഭയെക്കുറിച്ചും വളരെയധികം അഭിമാനമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യമാണ്. ആ രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ റെക്കോർഡ് ഹിസ്റ്ററി തന്നെ ഏതാണ്ട് 400 കൊല്ലത്തിൽ താഴെയാവും. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ സഭയ്ക്ക് തന്നെ അവിടുത്തെ പാരമ്പര്യം 300 കൊല്ലത്തിൽ താഴെയാണ്. പലപ്പോഴും അപ്പോഴൊരു പക്ഷെ നമ്മള് കേരളത്തില് ഭാരതത്തില് 1910 1919 നൂറ്റാണ്ടുകളായി ലോകത്ത് എവിടെയെല്ലാം ക്രൈസ്തവ സഭകൾ ഉണ്ടോ ആ ക്രൈസ്തവ സഭകൾ എവിടെയൊക്കെ ഉണ്ടായോ അതിനേക്കാളൊക്കെ അതേ സമയത്ത് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന പിതാക്കന്മാരുടെ സന്താന പരമ്പരകളാണ് നമ്മളൊക്കെ. ഇത്ര ഒരു 10-2000 കൊല്ലത്തെ തുടർച്ചയായിട്ടുള്ള പാരമ്പര്യം, അത് ഉള്ള സഭകൾ സമൂഹങ്ങൾ വളരെ കുറച്ച് മാത്രമേ ലോകത്തുണ്ടൂ. അപ്പോൾ പാരമ്പര്യത്തിലൊക്കെ എന്ത് കാര്യമെന്ന് നമുക്ക് ചോദിച്ചേക്കാം, പക്ഷെ പാരമ്പര്യം തീർച്ചയായിട്ടും പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യമില്ലാത്തവർക്കേ പാരമ്പര്യമില്ലാത്തതിൻ്റെ വിഷമം അറിയത്തുള്ളൂ, ഉള്ളവർക്ക് പലപ്പോഴും അത് നിസ്സാരമായിട്ട് തോന്നും. തുടർച്ചയായിട്ട് നമ്മുടെ ബൈബിൾ എടുത്താൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ബൈബിളിൽ തന്നെ തുടങ്ങുന്നത് പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ ഒരു വംശാവലി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പാരമ്പര്യത്തിനൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം പുതിയ നിയമം നമ്മൾ എടുത്താൽ എന്താ കാണുന്നത്, പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ ഒരു ഒരു വംശാവലി പറഞ്ഞു. അപ്പം തുടർച്ചയായിട്ട് പിതാക്കന്മാരിൽ നിന്ന് പിതാക്കിൽ മക്കൾ പിതാക്കും പിതാവിൽ നിന്ന് മകൻ മകളിലേക്ക് മകളിലേക്ക് മകളിൽ നിന്ന് അമ്മയിൽ നിന്ന് മകനിലേക്ക് കൊച്ചുമക്കളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കുടുംബപരമായ സഭാപരമായ ഒരു ഒരു പാരമ്പര്യം നമുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ ഇരിക്കണത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ കുടുംബവും പാരമ്പര്യം ഒക്കെ എന്നുള്ളത് നമ്മുടെ വിശ്വാസ ഒരു ശ്രേഷ്ഠ കുടുംബം എന്ന അർത്ഥത്തിലാണ് ഈ പറയാം. രണ്ടു തൊട്ടേ തുടർന്നിരുന്ന ഒരു കാര്യം, നാം എല്ലാവരും തന്നെ വി ആർ പാർട്ട് ഓഫ് എ ലോങ് ചെയിൻ. വി ആർ ഓൺലി ട്രാൻസ്മിറ്റിംഗ് വട്ട് വി റിസീവ് ടു അവർ ചിൽഡ്രൻ ആൻഡ് ദേ ആർ പാസിംഗ് ഇറ്റ് ഓൺ. അങ്ങനെ നമ്മളെല്ലാം വലിയ ഭൂതകാലത്ത് നിന്ന് ആരംഭിച്ച് ഭാവിയുടെ അനന്തതയിലേക്ക് നീളുന്ന വലിയ ഒരു ചെയിനിന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ളത്
നമ്മുടെ ഒരു ബോധ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളർന്നിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യം, നമ്മുടെ സഭയുടേതായിട്ടുള്ള മൊത്തമായിട്ടുള്ള പാരമ്പര്യം, ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും ഇത് കഴിയുന്നിടത്തോളം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് അറിയേണ്ടതാണെന്നും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനായി നമ്മൾ തന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് റീകണക്ട് എന്നാണ്. നമ്മൾ തന്നെ വളരെ ബോധപൂർവം അകന്നു പോകാതിരിക്കാൻ, ഈ പാരമ്പര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വളരെ ബോധപൂർവം നമ്മൾ സ്വയം പരിശ്രമിക്കേണ്ടതാണ്. പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നത് ഒരു ഭൗതിക പ്രക്രിയ മാത്രമല്ല, അതൊരു ബന്ധങ്ങളുടെ പ്രക്രിയ കൂടിയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ കുടുംബത്തിലെ പ്രായമുള്ളവരായിട്ടും നമ്മുടെ അപ്പനായിട്ട് അപ്പൂപ്പനായിട്ട് ബന്ധുക്കളുമായിട്ട് കസിൻസ് ആയിട്ട് ഒക്കെ നമ്മളെപ്പോഴും അതിനെ ഒരു വലിയൊരു വാല്യൂ ആയിട്ട്, നമ്മുടെ പാരമ്പര്യത്തിനെ നമുക്കൊരു വലിയ വാല്യൂ ആയിട്ട് കാണാം. പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം പാരമ്പര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കുറച്ചുനാൾ കഴിയുമ്പോൾ പാരമ്പര്യം തേടി നടക്കുന്ന ചരിത്രം അതല്ലേ. നമ്മൾ ഇങ്ങനെ പാരമ്പര്യത്തിന് അർത്ഥമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന ചരിത്രമാണ്. പലപ്പോഴും രാഷ്ട്രങ്ങളെ നയിക്കുന്നത്, രാഷ്ട്രങ്ങളുടെ ഇന്നത്തെ നയങ്ങളെ നയിക്കുന്നത്, രാഷ്ട്രത്തിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ഇല്ലാതാകുന്നത് ഒക്കെ ആ ജനതയുടെ ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഈ ചരിത്രബോധം എന്നുള്ള സംഗതിക്ക് യാതൊരു ബലവുമില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ലോകത്തിലെ മഹത്തരമാണെന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ അവരുടെ ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി, ചരിത്രത്തിന് മനസ്സിലാക്കലിന് വേണ്ടി ഭൂമിയിൽ കുഴിച്ച് ഭൂമിക്കകത്ത് എന്തായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി, ജനറ്റിക് കോഡ് മനസ്സിലാക്കാൻ വേണ്ടി എന്തിനു വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നു? കാരണം മനുഷ്യ മനസ്സിനെ, മനുഷ്യന്റെ സംസ്കാരത്തെ, മനുഷ്യന്റെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നത് അവൻ്റെ ചരിത്രബോധം. ഈ ചരിത്രബോധം എന്നുള്ളത് ഒരു മൃഗത്തിനുമില്ല. ഭൂമിയിൽ ഒരു മൃഗത്തിന് പോലും ചരിത്രബോധമില്ല. ഈ ചരിത്രബോധം, എനിക്ക് മുമ്പുണ്ടായിരുന്നവരെ കുറിച്ചുള്ള അവയർനെസ്, അവർക്ക് മുമ്പുണ്ടായിരുന്നവരെ കുറിച്ചുള്ള അവയർനെസ്, അതിനപ്പുറത്തുണ്ടായിരുന്നവർ, ഒരു നൂറ്റാണ്ടിന് മുമ്പ്, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നവരെ കുറിച്ചുള്ള അവയർനെസ് പ്രകടമായിട്ടുള്ള ലോകത്തിലെ ഏക ജീവജാലം മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇത് വലിയ, ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകത. പലപ്പോഴും നമ്മുടെ സാധാരണ നമ്മുടെ ജീവിത ഭാരം നമ്മൾ ചുമക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും നമ്മൾ നേരിടുമ്പോൾ, പലപ്പോഴും നമ്മളോട് പലരും ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെ തള്ളി പറയാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് അടുത്ത ബന്ധുക്കളുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലും പലപ്പോഴും ഈ പാരമ്പര്യം ഒന്നും അത്ര കാര്യമല്ല, ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ മറ്റതുണ്ട്. അത് എന്താണോ, അവർ ഹിസ്റ്ററി ഈസ് നോട്ട് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മീ, ട്രഡീഷൻ ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, മെനി മോർ തിങ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ തെറ്റാണ്, കാരണം ഈ ചരിത്രമാണ് പലപ്പോഴും നമ്മളെ, നമ്മുടെ ചുറ്റുമുള്ള പല സംഗതികളും നിയന്ത്രിക്കുന്നത്. മറ്റുള്ളവരുടെ ചരിത്രബോധത്തിൽ നിന്നാണ് നിർമ്മിതികൾ നടക്കുന്നത്. നിർമ്മിതികളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പൊതുസമ്മതികളാണ് ചിലപ്പോൾ നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ ഉപയുക്തമാകുന്നത്. ഓൾ ദിസ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഈവൻ ടുഡേ ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് വെരി വെരി റിയലി ഹാപ്പനിങ് റൈറ്റ് ബിഫോർ അവർ ഐസ്. ഹൗ ഹിസ്റ്ററി ഈസ് ബീങ് യൂസ്ഡ് ടു ഇൻഫ്ലുവൻസ് കണ്ടംപററി ബിഹേവിയർ. ദിസ് ഹാസ് ഹാപ്പൻഡ് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. അമേരിക്ക ഇറ്റ് ഇസ് ഹാപ്പൻ, ഇറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗെറ്റിസ്ബർഗ് അഡ്രസ്സിൽ ലിങ്കണിന്റെ പ്രസംഗം തുടങ്ങുന്ന അങ്ങനെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ളവരായിരിക്കും. ഗെറ്റിസ്ബർഗ് അഡ്രസ് വേർ ഡെമോക്രസി ഇസ് ഡിഫൈൻഡ് ആസ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്നത്, അത് തുടങ്ങുന്നത് എങ്ങനെ? 4 score and 7 years ago, 87 വർഷം മുമ്പ് എന്ന് പറഞ്ഞാണ് ആ സെന്റ് ആ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകം. അപ്പോൾ പാരമ്പര്യത്തിലോ മുമ്പ് നടന്ന കാര്യങ്ങളിലോ ഒന്നും യാതൊരു പ്രസക്തിയില്ല എന്ന് പറയുന്നത് നമ്മൾ വെറും, നമുക്ക് യാതൊരു വിധമായിട്ടുള്ള സ്ഥിരമായ താല്പര്യങ്ങളൊന്നും നമുക്കില്ല
എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല എന്ന് പറയുന്നവനാണ് അവൻ്റെ ഭൂതകാലത്തെ പൂർണ്ണമായിട്ട് വിസ്മരിക്കുന്നത്. ഭൂതകാലത്തെ വിസ്മരിക്കുന്നു, ഈ മൃഗങ്ങൾക്കും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. ഭൂതകാലത്തെ വിസ്മരിക്കുന്നതും പണ്ട് നടന്ന കാര്യങ്ങൾ അപ്രധാനമാണെന്ന് വിചാരിക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചോ ഭാവി തലമുറകളെക്കുറിച്ചോ നമുക്ക് യാതൊരുമായ കരുതലും ചിന്തകളും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് വളരെ വളരെ പ്രധാനം. നമുക്ക് വലിയ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് പറയാനുള്ളത് വലിയ ഒരു ദീർഘമേറിയ അഭിമാനകരമായിട്ടുള്ള ഒരു വലിയ പാരമ്പര്യം നമ്മുടെ സഭയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാരമ്പര്യം അത് നിലനിർത്താൻ അല്പസ്വല്പം കഷ്ടപ്പെട്ടാണെങ്കിലും പ്രയാസപ്പെട്ടാണെങ്കിലും അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഈ നമ്മളൊരു വളരെ ചെറിയ അംഗസംഖ്യയിൽ വളരെ ചെറിയതാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ സാങ്കത്യമുണ്ട്. പിന്നെ നമ്മുടെ മലങ്കര സഭയുടെ കാര്യം എടുത്താൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് എത്ര എത്ര ലക്ഷം ആളുകളുണ്ട്? 14,500 ലക്ഷം ആളുകളുണ്ട് ഇന്ത്യ രാജ്യത്ത്. നമ്മുടെ മലങ്കര സഭയിൽ കഷ്ടിച്ച് 5 ലക്ഷം ആളുകളാണ്. അപ്പോൾ 14,500 ഒരാളാണ് ഒരു മലങ്കരക്കാരൻ ഇന്ത്യയിലുള്ളത്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ സഭയും ഒക്കെ നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെങ്കിൽ പോലും, ഒരു ചെറിയ സംസ്കാരമാണെങ്കിൽ പോലും, ഒരു ചെറിയ സാംസ്കാരിക ധാരയാണെങ്കിൽ പോലും, ആ സാംസ്കാരിക ധാരയ്ക്കും ആ പാരമ്പര്യത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അത് മുറുകെ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിച്ചാൽ മറ്റാർക്കെങ്കിലും എതിരായിട്ടല്ല, മറ്റേതെങ്കിലും പാരമ്പര്യം തെറ്റായതുകൊണ്ടല്ല, മറ്റുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാനായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ സ്വത്വ ബോധം എനിക്കുള്ളിടത്തോളം കാലം എൻ്റെ പാരമ്പര്യവും എനിക്ക് പ്രധാനമാണ്. അത് മറ്റുള്ളവരേക്കാൾ സുപ്പീരിയറാണ് എൻ്റെ പാരമ്പര്യം എന്നുള്ളത് കൊണ്ടല്ല, ഞാൻ മറ്റവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ ഞാനായിരിക്കാൻ നമുക്ക് നമ്മൾ നമ്മളായിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉണരുന്നു. അങ്ങനെ ഉണരാതെ നമുക്ക് നമ്മളെ സ്വയം കാണാതിരുന്നാൽ, നമുക്ക് സ്വയം കാണുന്നതിനുള്ള അന്ധത ബാധിച്ചാൽ അത് നമ്മുടെ വളർച്ചയെ വളരെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു നമ്മുടെ സാക്ഷ്യത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ സഭയെക്കുറിച്ചുള്ള, നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വത്വ ബോധം. അതുപോലെ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വി മസ്റ്റ് ആസ് ക്രിസ്ത്യൻസ് വി മസ്റ്റ് ബി ഏബിൾ ടു ആസ് ക്രിസ്ത്യൻസ് വി മസ്റ്റ് ബി ഏബിൾ ടു ലിവ് അവർ ഫെയ്ത്ത്. ക്രിസ്ത്യാനിറ്റി ജീവിക്കാൻ യഥാർത്ഥത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ജീസസ് ഹാസ് ഗിവൺ അസ് പലപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ വളരെ ഇമ്പോസിബിൾ കമാൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. But the first command given to practically every religion everywhere, the first commandment every religion has, the religion, that commandment which the command the commandment which pertains to God, practically all religions have such commands. ellarkonu njan illada mattu devu nenakkondare nenakku ellam devathe snehikkya, okay, every religion has God its concept of God. പക്ഷെ രണ്ടാമത്തെ കൽപ്പന നമുക്ക് മാത്രമേ ഉള്ളൂ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് കമാൻഡ്മെന്റ് ടു ഫോളോ. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് 10 ദിവസം ചോദിക്കുമ്പോൾ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്ന് ചോദിക്കുമ്പോൾ 7 അല്ല 70 പ്രാവശ്യം ശ്രമിക്കണം. അപ്പോൾ നമ്മളോട് തെറ്റ് കാണിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുക, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനോട് ക്ഷമിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ പുതിയ നിയമത്തെ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ധാരാളം സംഗതികൾ, പഴയ നിയമത്തിലെ യഹോവ സൈന്യങ്ങളുടെ യഹോവയാണെങ്കിൽ പുതിയ നിയമത്തിലെ ദൈവം സ്നേഹിക്കുന്ന ദൈവം. അപ്പോൾ ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം രണ്ടുമുണ്ട്, ദൈവത്തെ ഭയപ്പെടണം, ബീനിങ് എല്ലാം ഉണ്ട്.
ദൈവത്തെ ഭയപ്പെടണം, സൃഷ്ടാവാണ്, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ത്? സ്നേഹം. സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ സന്ദേശം. അതുകൊണ്ടാണ് അത് പുതിയ നിയമമാകുന്നത്. ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് എ പുതിയ നിയമമാണ്. ആ പുതിയ നിയമം എന്താണ്? സ്നേഹത്തിന്റെ നിയമം. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക്, പഴയ നിയമത്തിൽ വ്യത്യസ്തമല്ല, പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യരാശിയെ വീണ്ടെടുത്തതിന് ശേഷമുള്ള, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാശിയെ, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും തന്നെ മനുഷ്യരായി പിറന്ന എല്ലാവരെയും സ്നേഹിക്കുകയും അവനെ തൻ്റെ അയൽക്കാരനായി കാണുകയും ചെയ്യാനുള്ള ഒരു ഒരു ബാധ്യത ക്രൈസ്തവരെന്നുള്ള നിലയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഹോളിക്രോസ് സിസ്റ്റേഴ്സ് ഈ കേരളത്തിൽ വന്ന് ബന്ധപ്പെട്ടത്? മനുഷ്യരാശിയിൽ പറഞ്ഞ എല്ലാവരെയും സ്വന്തം സഹോദരരായിട്ടും സഹോദരിയുമായിട്ടും കാണാനുള്ള ഒരു കഴിവ്, ഒരു ഒരു ആവശ്യം, ഒരു നിർദ്ദേശം ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം, ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, ഒരു കമാൻഡ്മെന്റ് ആണ്. ഓൺലി ടു കമാൻഡ്മെന്റ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഈ രണ്ട് കമാൻഡ്മെന്റ് രണ്ടാമത്തേത്. ഈ ഇത് നമ്മൾ അനുവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെല്ലാം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. അഞ്ചാമതായും അവസാനമായും, ലിവിങ് അവർ ഫെയ്ത്ത്, ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു, വാസ് ആസ് പാർട്ട് ഓഫ് ബിസിനസ്സസ്. അഞ്ചാമതായിട്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബം, നാം ഒരു കുടുംബമായിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം. As Christians, we believe in the family. Family as an institution. Family as a viable, vibrant spiritual unit. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരായിരിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബം ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, പരസ്പരം ക്രൈസ്തവ സ്നേഹത്തിൽ സഹവസിക്കുന്ന ഒരു കുടുംബമാകാൻ, കുടുംബനാഥന്മാരെന്നുള്ള നിലയിൽ, കുടുംബാംഗങ്ങളെന്ന നിലയിൽ നമ്മളെല്ലാവരും പരസ്പരം ശ്രദ്ധിക്കേണ്ടതും സഹായിക്കേണ്ടതും ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബം, ദ ഫാമിലി ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം ഫാമിലി ഈസ് എ ഫസ്റ്റ് സ്കൂൾ. കുടുംബത്തിലാണ് അവരുടെ ആദ്യ അക്ഷരങ്ങൾ പഠിക്കുന്നത്, ആദ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നവരാണ്. കുടുംബമാണ് അവരുടെ സൺഡേ സ്കൂൾ. സൺഡേ സ്കൂളിൽ പോയിട്ടല്ല, നമ്മുടെ കുടുംബത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. പെരുമാറാൻ പഠിക്കുന്നവരെയാണ്. കുടുംബത്തിലാണ് കുട്ടികൾ സ്നേഹിക്കാൻ പഠിക്കുന്നത്, സഹിക്കാൻ പഠിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കുന്നത്. ഇതെല്ലാം പരസ്പരം സഹായിക്കാൻ പഠിക്കുന്നത്, സ്നേഹിക്കാൻ പഠിക്കുന്നത്, ജീവൻ തന്നെ ഉണ്ടാകുന്നത്, ജീവൻ നിലനിർത്തുന്നത്, ജീവൻ പരിരക്ഷിക്കപ്പെടുന്നത്, മറ്റുള്ളവരെ കരുതുന്നത്, ഈ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. ഇത് നമ്മുടെ ദൈനംദിന, നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും, ആ ശ്വസിക്കുന്ന എല്ലാ നിമിഷങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ വലിയ മേഖലകൾ. എപ്പോഴും ആ കുടുംബത്തിൽ സന്തോഷവും സന്തുഷ്ടിയും നിലനിർത്താനും, പരസ്പരം സഹായിക്കാനും, കരുതാനും, മറ്റുള്ളവരെ കരുതാനും ഒക്കെ നമ്മൾ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും, നമ്മളതിങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സന്ദർഭം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള ആ ക്രൈസ്തവ വിശ്വാസം നിലനിർത്തുന്ന, ഊട്ടിയുറപ്പിക്കുന്ന, സംരക്ഷിക്കുന്ന കുടുംബങ്ങളായി തീരുവാനും നമുക്ക് സാധിക്കണം. ഈ രീതിയിലാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം. ഞാൻ അഞ്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ തന്നെ 10:40 ആയിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഈ അഞ്ച് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിത് പറയാൻ യോഗ്യനല്ല എന്ന് ഞാൻ ആദ്യത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ പല രീതിയിൽ എൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഇതിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ വ്യതിചലിച്ച് കാണും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ധാർമ്മികമായിട്ടുള്ള വലിയ ഒരു ചാരികസേരയിൽ കടന്ന് ഞാൻ നിങ്ങളിൽ ഉപദേശിക്കുകയല്ല. പക്ഷെ എൻ്റെ ചില ചിന്തകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള എനിക്ക് ഉള്ള ഒരു ചിന്തകൾ ഞാൻ പങ്കുവച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിന്ത, കൂടുതൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, ആയിരിക്കുന്ന പ്രദേശങ്ങളിൽ
നിങ്ങളുടെ മനോവ്യാപാരങ്ങളിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് പ്രേരകമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെലവഴിച്ച 45 മിനിറ്റുകൾ സാർത്ഥകമായ എന്ന് ഞാൻ കരുതും. എന്നെ ഇവിടെ വന്ന് ക്ഷണിച്ച ശ്രീ നുഗുവിനും ഫോണിലൂടെ എന്നെ ഈ കാര്യം അറിയിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു വട്ടിക്കാട്ട് അച്ഛനും ഉള്ള വലിയ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകും. Thank you so much, sir. Thank you so much. I firmly believe, I mean, what you have just, the talk which you delivered, you strongly delivered on the topic. And I think there is a lot to be picked up for us in our lives for now and for the rest of our lives. Thank you so much, sir. I think we would value this very highly. നന്ദി പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബ്രിസ്ബെയ്ൻ ഇടവകയുടെ ട്രസ്റ്റി ജോബ് മാത്യുവിനെ ക്ഷണിക്കുകയാണ്. ജോബ് മീറ്റിംഗിലുണ്ടെങ്കിൽ ക്യാമറയിൽ വന്നാൽ നല്ലതായിരുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛ, ബഹുമാനപ്പെട്ട ജേക്കബുന്നു സാർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇവിടെ അൽമായ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ഒരു മണിക്കൂറോളം ക്ലാസ് എടുത്ത് തന്ന ജേക്കബുന്നു സാറിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എങ്ങനെ സഭയിൽ അൽമായ പ്രവർത്തനം കൂടുതൽ ശാക്തീകരിക്കാം, അത് എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ അത് കൂടുതൽ പ്രകടമാക്കുന്നതെന്ന് വേണ്ടി 5 കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തന്നല്ലോ. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ നമ്മൾ ദൈവത്തെ കൂടുതൽ പ്രഘോഷിക്കുക, നമ്മുടെ പ്രവൃത്തികളിലൂടെ, അതാണ് ഏറ്റവും വലിയ അൽമായ പ്രവൃത്തി എന്നാണ് സാർ നമുക്ക് പറഞ്ഞു തന്നത്. അതും പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭ, നമ്മുടെ വിശ്വാസത്തിലാണെങ്കിലും കൂട്ടായ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസ്, ഒരു കൂട്ടായ്മയായിട്ട് ഒന്നിച്ച് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആണ് വലിയൊരു അൽമായ പ്രവർത്തനം എന്ന് സാർ നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുകൂടാതെ സാർ പാരമ്പര്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് നമ്മൾ ഒരു മലങ്കര സഭയിലായിരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് വേണ്ടി സ്ഥാപിച്ച ഈ സഭയിൽ നമ്മൾ എങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു, എങ്ങനെ അഭിമാനം കൊള്ളുന്നു, അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലേക്കും പകർന്നു കൊടുക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സാർ നമുക്ക് പറഞ്ഞു തന്നു. അതും ഞങ്ങൾ ഞങ്ങളുടെ വരും പ്രവൃത്തികളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും സാർ. അതുകൂടാതെ രണ്ടാം കൽപ്പനയുടെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് നമ്മൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞത് വേറെ ഒരു ഒരു വേറെ ഒരു റിലീജിയനും അങ്ങനെ ഒരു കൽപ്പനയില്ല. നമ്മുടെ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നൽകിയ ആ ഒരു കൽപ്പന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ എത്രത്തോളം അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ, എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ സാധിക്കുക എന്നുള്ളതാണ് ആത്മാവ് പ്രവർത്തിയുടെ പ്രവർത്തനത്തിന്റെ വലിയൊരു പാർട്ട്. അതുകൂടാതെ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞു തന്ന സാറിന്, എൻ്റെ പേരിലും ഞങ്ങളുടെ ഓസ്ട്രേലിയൻ മലങ്കര കമ്മ്യൂണിറ്റിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി നേർന്നുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഫോർ ടേക്കിംഗ് യുവർ ടൈം. ഇത്രയും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ മാറ്റിവെച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൂടാതെ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ സൈഡിൽ നിന്നും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എൻകറേജ്മെന്റും ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന്റെ ആവശ്യകതയെ കുറിച്ചും പറഞ്ഞു തരികയും അത് അത് ഫുൾ സപ്പോർട്ട് നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട ഫിലിപ്പ് അച്ഛനും ഞാൻ നന്ദി നേർന്നുകൊള്ളുന്നു. ഇതിന്റെ കൂടുതലും എല്ലാ അച്ഛനെ ജേക്കബുന്നു സാറിനെ വിളിക്കുകയും അവിടെ വന്ന് വിളിക്കുകയും അതുകൂടെ ഫോണിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം ചെയ്ത് ഈ പ്രോഗ്രാം ഒരു സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് നിപുചാച്ചനാണ്. എന്റെ പേരിലും ഇവിടെ ഉള്ള വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും നിപുചാച്ചന് നന്ദി നേർന്നുകൊള്ളുന്നു. അതുകൂടാതെ ഇവിടെ എല്ലാവരും ഈ ഒരു വീക്കെൻഡ് ആയിട്ട് കൂടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഒരു മണിക്കൂറടുത്ത് ഇവിടെ ഒന്ന് ചേർന്ന് റീകണക്ട് ചെയ്തതിന് എന്റെ പേരിലും ഞങ്ങളുടെ സഭയുടെ പേരിലും നന്ദി നേർന്നുകൊള്ളുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. ഇത്രയും ദൂരെ നിന്ന്, ഇത്രയും സമയം, ഇത്രയും തിരക്കിനിടയ്ക്ക് സാർ വന്നു, നന്ദി പറഞ്ഞെങ്കിലും സഭയുടെ പേരിലുള്ള ഒരു ഒരുപാട് നന്ദി സ്നേഹവും, പ്രത്യേകിച്ച് കർദ്ദിനാൾ തിരുമേനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സിൽവാനോസ് പേരിലും
നമ്മുടെ കോർഡിനേറ്റർ പ്രേംകുമാർ അച്ഛൻ്റെ പേരിലെല്ലാം സാറിന് നന്ദി പറയുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അനുഭവനും മറ്റെല്ലാം ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ വെരി മച്ച്. താങ്ക് യു.